വെൽക്കം ബാക്ക്. സെവൻ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ദ ബോയ് ആൻഡ് ദ ബലൂൺ എന്ന ലെസൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ട് വൺ വീഡിയോ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ ആദ്യം നിങ്ങൾ കാണണം, ശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ സീൻ 1-4 ആയിരുന്നു ഫസ്റ്റ് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി സീൻ 5 ഓൺവേർഡ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം. അനദർ സ്ട്രീറ്റ്, മറ്റൊരു സ്ട്രീറ്റാണ് നമ്മൾ കാണുന്നത്. ഇറ്റ് സ്റ്റിൽ ഡ്രിസ്ലിംഗ്, ഇപ്പോഴും ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ദ ബോയ് ഈസ് സീൻ റണ്ണിങ് ആഫ്റ്റർ എ വുമൻ ഹു ഹാസ് എൻ അംബ്രല വിത്ത് ഹർ. ഇത് നമ്മൾ കാണുന്നത് ബോയ് ഒരു സ്ത്രീക്കൊപ്പം വരുന്നതാണ്. ആ സ്ത്രീയുടെ കയ്യിൽ അംബ്രല കുടയുണ്ട്. അപ്പോൾ ആ കുടയിൽ ഇവൻ്റെ ബലൂൺ വെച്ചുകൊണ്ട് ഈ ബോയ് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഹി റീച്ചസ് ഹർ, ഹോൾഡ്സ് ദ ബലൂൺ അണ്ടർ ഹർ അംബ്രല ആൻഡ് വാക്സ് വിത്ത് ഹർ. അപ്പോൾ എന്താണ്, ആ സ്ത്രീയുടെ അടുത്തെത്തി, അത് ഓടിയാണ്ടർ വന്നത്, പിന്നെ അടുത്തെത്തി, എന്നിട്ട് ഈ ബലൂണ് എന്ത് ചെയ്തു, ഈ കുടയ്ക്ക് താഴെ വെച്ചു, എന്നിട്ട് അവൾക്കൊപ്പം നടന്നു വരുന്നു. Then the boy walks up to two nuns with umbrellas. അപ്പോൾ രണ്ട് കന്യാസ്ത്രീകൾ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ കുടകളുണ്ട്. One of them allows him to hold the balloon under her umbrella. അതിലൊരു കന്യാസ്ത്രീ എന്ത് ചെയ്തു, ഇവൻ്റെ ബലൂണ് കുടയിൽ കയറ്റാൻ സമ്മതിച്ചു. After that, the boy is seen walking with a man across a bridge, holding the balloon under the man's umbrella. ഇനി നമ്മൾ കാണുന്നത് ബ്രിഡ്ജിലൂടെ വരുന്ന ഒരു മാൻ, ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുടയുണ്ട്. അപ്പോൾ കുടയിൽ ബലൂണിനെ ഭദ്രമാക്കിക്കൊണ്ട് ബോയ് ഇങ്ങനെ വരുന്നതാണ് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ്, ദ ബോയ് വാച്ചസ് ആസ് എ ഗ്രൂപ്പ് ഓഫ് മൗണ്ടഡ് സോൾജേഴ്സ് പാസ് ബൈ. ദ ലാസ്റ്റ് സോൾജിയർ ഇൻ ദ ഗ്രൂപ്പ് ടേൺസ് ടു ലുക്ക് അറ്റ് ദ ബോയ് അമ്യൂസ്ഡ്. ഇനി ബോയ് നോക്കുകയാണ്, ബോയ് കാണുക, വാച്ച് ചെയ്യുക. ആസ് എ ഗ്രൂപ്പ് ഓഫ് മൗണ്ടഡ് സോൾജേഴ്സ്, മൗണ്ടഡ് സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത് വരുന്ന സോൾജേഴ്സ്. അപ്പോൾ അവരെ ഡ്യൂട്ടിയുടെ ഭാഗമായിക്കൊണ്ട് കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരു കൂട്ടം സോൾജേഴ്സ്, പട്ടാളക്കാരിങ്ങനെ പാസ് ബൈ യാത്ര ചെയ്യാം. ദ ലാസ്റ്റ് സോൾജിയർ ഇൻ ദ ഗ്രൂപ്പ്, അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സാണ്. അപ്പോൾ അതിൽ ഒരാൾ, ലാസ്റ്റ് ആൾ അതിശയത്തോടെ അമ്യൂസ്ഡ് ആയിട്ട് പോയി എങ്ങനെ നോക്കും നമുക്ക് കാണാൻ സാധിക്കും. ഹി സ്റ്റാൻഡ്സ് ബൈ ദ സൈഡ് വാൾ ഓഫ് എൻ ഓവർ ബ്രിഡ്ജ് ആൻഡ് വാച്ചസ് എ ട്രെയിൻ പാസിംഗ് ആൻഡ് എ മിസ്. ദ ബോയ് ദെൻ റൺസ് അവേ ആൻഡ് ഡിസപ്പിയേഴ്സ്. ഇത് നമ്മൾ കാണുന്നത് എന്താണ്, ബോയ് ഒരു ഓവർ ബ്രിഡ്ജ്, താഴെയുടെ വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഓവർ ബ്രിഡ്ജാണ്, മുകളിൽ നിൽക്കുന്ന ബ്രിഡ്ജിലൂടെ, ബ്രിഡ്ജിൻ്റെ ആ ഒരു വാളിൻ്റെ അരികിൽ പോയി നിൽക്കുകയാണ്. അന്നേരം താഴെയിലൂടെ ട്രെയിൻ പോകുന്നത് അവനിങ്ങനെ അണ്ടർനെറ്റ് താഴെ ട്രെയിൻ പോകുന്നത് ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദ ബോയ് ദെൻ റൺസ് അവേ ആൻഡ് ഡിസപ്പിയേഴ്സ്. ബോയ് എന്ത് ചെയ്യുന്നു, അവരവിടുന്ന് ഓടുന്നു, ഡിസപ്പിയർ ചെയ്യുന്നു, അപ്രത്യക്ഷമാകുന്നു. ഇനി സീൻ 6 നോക്കാം. അനദർ പാർട്ട് ഓഫ് ദ സ്ട്രീറ്റ്, സ്ട്രീറ്റിൻ്റെ മറ്റൊരു ഭാഗത്ത്. ദ ബോയ് റീച്ചസ് ഹോം, അങ്ങനെ അവൻ അവൻ്റെ വീട്ടിലെത്തുകയാണ്. ഹിസ് മദർ ഈസ് സീൻ വാച്ചിങ് ഹിം ഫ്രം ബിഹൈൻഡ് ദ ഗ്ലാസ് പെയിൻ ഓഫ് എ ഫ്രഞ്ച് വിൻഡോ എബവ്. ഇനി എന്താ നമ്മൾ കാണുന്നത്, ബോയ് വീട്ടിലെത്തിയും പറഞ്ഞു, അവൻ്റെ മദറാണ് ഇവിടെ നമ്മൾ പിക്ചർ കാണുന്നുണ്ട്. ഹിസ് മദർ ഈസ് സീൻ വാച്ചിങ് ഹിം, അവൻ വരുന്നത്, കയ്യിൽ ബലൂൺ പിടിച്ച് അവൻ വരുന്നത് അമ്മ കാണുന്നു. ഫ്രം ബിഹൈൻഡ് ദ ഗ്ലാസ് പെയിൻ, ഗ്ലാസ് പെയിൻ എന്താണ്, ഈ വിൻഡോ പെയിൻ, ഇവിടെ ജനലയുടെ ഗ്ലാസ് പെയിൻ, ഓക്കെ, അത് കാണുന്നുണ്ട്. ദ ഗ്ലാസ് പെയിൻ ഓഫ് എ ഫ്രഞ്ച് വിൻഡോ. എന്താ ഫ്രഞ്ച് വിൻഡോ, അതിന് മീനിങ് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് വിൻഡോ എന്ന് പറഞ്ഞാൽ എ വിൻഡോ വിച്ച് ക്യാൻ വിച്ച് ഓൾസോ ഫങ്ഷൻസ് ആസ് എ ഡോർ. ഡോറായിട്ടും വിൻഡോ ആയിട്ടും ഉപയോഗിക്കുന്ന അതിനെയാണ് ഫ്രഞ്ച് വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡോറായിട്ടും അതുപോലെ തന്നെ വിൻഡോ ആയിട്ടും ഉപയോഗിക്കുന്നു. അപ്പോൾ അവിടെ ഈ സ്ത്രീ നിൽക്കുകയാണ്. ഷീ ഷേക്സ് ഹെർ ഹെഡ് ഇൻ ഡിസപ്രൂവൽ. ഡിസപ്രൂവൽ എന്ന് പറഞ്ഞാൽ എതിർപ്പ്, എതിർപ്പോടെ അവളിങ്ങനെ തലയാട്ടുന്നുണ്ട്. കാരണം ഇവനീ ബലൂൺ പിടിച്ച് വരുന്നൊന്നും അമ്മക്ക് ഇഷ്ടമാവുന്നില്ല. ഡ്രോസ് ദ കേർട്ടൻ, കർട്ടൻ ഡ്രോ ചെയ്യുന്നു, അതിനെ നീക്കുന്നു. ആൻഡ് ഡിസപ്പിയേഴ്സ്, എന്നിട്ട് ആ സ്ത്രീ അവിടെ നിന്ന് പോകുന്നു. ആഫ്റ്റർ സം ടൈം, കുറച്ച് കഴിഞ്ഞതിന് ശേഷം, ഷീ ഓപ്പൻസ് ദ വിൻഡോ, അവൾ വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. ത്രോസ് ഔട്ട് ദ ബലൂൺ, ബലൂൺ പുറത്തേക്ക് എറിയുന്നു. ആൻഡ് ക്ലോസസ് ദ വിൻഡോ, എന്നിട്ട് വിൻഡോ അടക്കുന്നു. അപ്പോൾ ബോയ് അകത്ത് പ്രവേശിച്ചതിന് ശേഷം ആ ബലൂൺ എടുത്ത് ഇവൾ കളയാണ്, ഈ അമ്മ കളയാം. ദ ബലൂൺ ബോബ്സ് അപ്പ് ആൻഡ് ഡൗൺ. ബോബ്സ് അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ മൂവ് എന്നുള്ള അർത്ഥമാണ്, മുകളിലേക്കും താഴേക്കും പോവുക. ഓക്കെ, ഇതിങ്ങനെ റൈസ് ചെയ്യുന്നു, താഴേക്ക് പോകുന്ന ബലൂൺ, കാരണം പുറത്ത് പോയ ബലൂണാണ്, പുറത്തേക്ക് തള്ളിയല്ലോ, അതിങ്ങനെ മുകളിലേക്കും താഴേക്കും പോവുക. ബട്ട് ഡസ് നോട്ട് ഗോ വേ, പക്ഷേ അതൊക്കെ ദൂരത്തേക്ക് പോകുന്നൊന്നുമില്ല. ഇറ്റ് ഹോവേഴ്സ് എറൗണ്ട് ദ വിൻഡോ ഓഫ് ദ ബോയ്സ് ഹോം. ബോയുടെ വീടിൻ്റെ വിൻഡോൻ്റെ അരികിൽ അതൊക്കെ അത് ഹോവർ, അതിങ്ങനെ ഉയർന്ന് പറന്നുകൊണ്ടിരിക്കുക, അതിനെ ചുറ്റുവശത്തായിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്, ദൂരത്തേക്ക് പോകുന്നില്ല. പക്ഷേ ആ വിൻഡോൻ്റെ അടുത്ത് തന്നെ ബലൂൺ നിൽക്കുക. ദ ബോയ് ലുക്സ് ത്രൂ ദ ഗ്ലാസ് പെയിൻസ് ഓഫ് ദ വിൻഡോ അറ്റ് ദ ബലൂൺ. ബലൂണിലേക്ക് ബോയ് ഇങ്ങനെ ഗ്ലാസ്, ഈ വിൻഡോ ഗ്ലാസ്സിലൂടെ നോക്കുകയാണ്. ഹി ഓപ്പൺസ് ദ വിൻഡോ, അവൻ വിൻഡോ തുറന്നു, ജനല തുറന്നു. വാക്സ് ഔട്ട് ഇൻ ടു ദ ബാൽക്കണി,
എന്നിട്ട് ബാൽക്കണിയിലേക്ക് പ്രവേശിക്കുന്നു ആൻഡ് ഗ്രാബ്സ് ദ സ്ട്രിങ് ഓഫ് ദ ബലൂൺ. ബലൂണിൻ്റെ സ്ട്രിങ് ചരട് അവനെ അങ്ങ് പിടിച്ചു, ഗ്രാബ് ചെയ്യുന്ന പിടിച്ചു, ഹോൾഡ്സ് ക്യാച്ചസ് എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ സ്ട്രിങ് അവൻ പിടിക്കുന്നു, ദെൻ ഹി ഗോസ് ഇൻ വിത്ത് ഇറ്റ് ആൻഡ് ക്ലോസസ് ദ വിൻഡോ. എന്നിട്ട് അവൻ അകത്തേക്ക് പ്രവേശിക്കുന്നു, ബാൽക്കണിയിൽ നിന്ന് വീടിനുള്ളിലേക്ക് വരുന്നു, അവൻ വിൻഡോ അടക്കുന്നു. ഇനി സീൻ 7 ആണ് ദ സ്ട്രീറ്റ്. ദ നെക്സ്റ്റ് മോർണിംഗ് എ ഷോപ്പ് കീപ്പർ ഓപ്പണിംഗ് ദ ഷട്ടേഴ്സ് ഓഫ് ഹിസ് ഷോപ്പ്. ഇനി നമ്മൾ കാണുന്നത് പിറ്റേ ദിവസം രാവിലെ ഒരു ഷോപ്പ് കീപ്പർ എന്ത് ചെയ്യുന്നു, ഷട്ടർ തുറക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഷോപ്പിൻ്റെ. എ പോസ്റ്റ്മാൻ ഡെലിവറിങ് മെയിൽ ടു എ വുമൻ ഓൺ എ ബാൽക്കണി ആൻഡ് എ ഹോക്കർ സെല്ലിങ് ഹിസ് വെയേഴ്സ് ഇൻ ദ സ്ട്രീറ്റ് ആർ സീൻ. അപ്പോൾ ഒരുപാട് പല വിധത്തിലുള്ള കാഴ്ചകൾ കാണുന്നത്, രാവിലെയായി പ്രഭാതമായപ്പോൾ എന്താണ് ഷോപ്പ് കീപ്പർ ഷട്ടർ തുറക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ്മാൻ കത്ത് കൊടുക്കുകയാണ്, ഡെലിവറിങ് മെയിൽ ടു എ വുമൺ, മെയിലുടെ ലെറ്ററാണ്, വുമൺ ഓൺ എ ബാൽക്കണി, ബാൽക്കണി നിൽക്കുന്ന ഒരു സ്ത്രീക്ക് പോസ്റ്റ്മാൻ കത്ത് കൊടുക്കുന്നു. ആൻഡ് എ ഹോക്കർ, ഹോക്കർ നടന്നുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ആൾ, നടന്നുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ആൾ നിന്നു, സെല്ലിങ് ഹിസ് വെയേഴ്സ്, വെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സാണ്, അപ്പോൾ ചരക്ക്, അദ്ദേഹത്തിൻ്റെ വിൽപ്പന സാധനങ്ങൾ വെയേഴ്സ് എന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു, വിൽക്കുന്നു ഇൻ ദ സ്ട്രീറ്റ്, സ്ട്രീറ്റിൽ ആർ സീൻ. അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. എ റോ ഓഫ് കാർസ് ഈസ് സീൻ പാർക്ക്ഡ് ഓൺ ദ സ്ട്രീറ്റ്. സ്ട്രീറ്റിൽ നിരനിരയായിട്ട് കാറുകൾ എന്ത് പാർക്ക് ചെയ്യുന്നത് നമ്മൾ കാണാം. ഇൻ സീൻ 8, ദ സ്ട്രീറ്റ് ബിഫോർ ദ ബോയ്സ് ഹൗസ് ദ നെക്സ്റ്റ് മോർണിംഗ്. പിറ്റേ ദിവസം സ്ട്രീറ്റ് നമ്മൾ കാണുകയാണ്, ബോയിൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള സ്ട്രീറ്റ്. ദ ബോയ് ഓപ്പൺസ് ദ വിൻഡോ ഓഫ് ഹിസ് ഹൗസ് ആൻഡ് റിലീസസ് ദ ബലൂൺ ഇൻ ടു ദ എയർ. ബോയ് എന്ത് ചെയ്തു, ഓപ്പൺസ് ദ വിൻഡോ ഓഫ് ഹിസ് ഹൗസ്, അവൻ്റെ വീടിൻ്റെ വിൻഡോ തുറന്നിട്ട് റിലീസസ് ദ ബലൂൺ ഇൻ ടു ദ എയർ, എയറിലേക്ക് വൻ അവൻ്റെ ബലൂൺ അങ്ങ് വിട്ടു. എന്നിട്ട് പറയാം, ദ ബോയ് ബലൂൺ യു മസ്റ്റ് ഒബേ മീ ആൻഡ് ബി ഗുഡ്, നല്ല നല്ല കുട്ടിയായിട്ടിരിക്കണം, അതുപോലെ തന്നെ എന്നെ ഒബേ ചെയ്യണം, അനുസരിക്കണം. അപ്പോൾ ഈ അച്ഛമ്മമാർ മക്കളോട് പറഞ്ഞ പോലെ തന്നെ എന്താണ്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞ പോലെ ബോയ് ബലൂണിനോട് പറയാം, യു മസ്റ്റ് ഒബേ മീ ആൻഡ് ബി ഗുഡ്. ഹി പോയിൻറ്സ് ഹിസ് ഫിംഗർ അറ്റ് ദ ബലൂൺ ഇൻ എ വാർണിംഗ് ജെസ്റ്റർ ആൻഡ് ക്ലോസസ് ദ വിൻഡോ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ, നല്ല കുട്ടിയാവണം, നന്നായിട്ടിരിക്കണം, ഞാൻ എന്നെ അനുസരിക്കണം എന്ന് പറയുമ്പോൾ അവന് പോയിൻ്റ് ഉണ്ട്, അവൻ്റെ ഫിംഗർ വേറെല്ലിങ്ങനെ ചൂണ്ടുന്നുണ്ട് ബലൂണിന് നേരെ. അത് ബലൂൺ ഒരു ഫ്രണ്ട് പോലെയാണ് ഇവൻ സംസാരിക്കുന്നത്. ഇനി വാർണിംഗ് ജെസ്റ്റർ, വാൺ ചെയ്യുന്നതുകൊണ്ട് നമ്മളുണ്ട് ഈ ചൂണ്ട് വില വിളിച്ചിട്ട് ഇങ്ങനെ പറയുമല്ലോ, അതുപോലെ വാർണിംഗ് ചെയ്യുന്ന ജെസ്റ്റർ ആംഗ്യത്തോടെ. ആൻഡ് ക്ലോസസ് ദ വിൻഡോ, അവൻ ഈ ബലൂൺ പുറത്തേക്ക് ഇട്ടിട്ട് ഈ വിൻഡോ ക്ലോസ് ചെയ്തു. ദ ബോയ് കംസ് ഔട്ട്, എന്നിട്ടോ ബോയ് പുറത്തേക്ക് വരുന്നു, ഹീ ഈസ് ഓൺ ഹിസ് വേ ടു സ്കൂൾ, അവൻ സ്കൂളിലേക്ക് പോവുകയാണ്. ഹി ലുക്സ് അപ് അറ്റ് ദ ബലൂൺ, അവൻ ബലൂണിലേക്ക് നോക്കുന്നു, ഹവറിങ് അബവ്, ഹവറിങ് ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്ന, പറന്ന് ഒരുപാട് പറന്നു പോലെ ഇങ്ങനെ വായുവിലിങ്ങനെ നിൽക്കുകയാണ്, പറന്ന് നിൽക്കുകയാണ്. ഓക്കെ, ഒരുപാട് മുന്നേ ഉയരത്തിലേക്ക് പോവല്ല, പറന്ന് അവിടെ വായുവിൽ നിൽക്കുന്ന ആ ബലൂണിനെ അവൻ നോക്കുന്നു. ദ ബോയ്, എന്നിട്ട് അവൻ വിളിച്ചു പറയാം, ബലൂൺ ബലൂൺ കം ഡൗൺ, താഴേക്ക് വാ എന്ന് പറയാം. ദ ബലൂൺ ഫ്ലോട്സ് ഡൗൺ ടു ദ ബോയ് ജെൻ്റലി, ജെൻ്റലി മൃദുവായിട്ട് ആ ബലൂൺ താഴേക്ക് ഇറങ്ങി ബോയിൻ്റെ അടുത്തേക്ക് വന്നു. വെൻ ദ ബോയ് റൈസസ് ഹിസ് ഹാൻഡ് ടു ക്യാച്ച് ഹോൾഡ് ഓഫ് ദ സ്ട്രിംഗ്, ദ ബലൂൺ പ്ലേ ഫുള്ളി ഇവേഡ്സ് ഹിം. അപ്പോൾ അതിങ്ങനെ നേരിട്ട് ഒറ്റയടിക്ക് അവൻ്റെ കയ്യിലേക്ക് വരില്ല, പതുക്കെ പതുക്കെ ഇങ്ങനെ വരുന്നത്, കാരണം ബലൂണിന് അനുസരിക്കാൻ കഴിവൊന്നുമില്ല, അതിൻ്റെ ഗതിക്കനുസരിച്ച് ഇങ്ങനെ നീങ്ങി നീങ്ങി ബോയിൻ്റെ അടുത്തേക്ക് വരാമെന്ന് മാത്രം. അപ്പോൾ കാടിൻ്റെ ഗതിക്കനുസരിച്ച് അത് നീങ്ങി വരുന്നപ്പോൾ ബോയ് എന്ത് ചെയ്തു, ബോയ് റേസസ് ഹിസ് ആൻഡ്, ഉയർത്തി, റേസസ് എന്ന് പറഞ്ഞാൽ ഉയർത്തി, ഉയർത്തുന്നു, ഇവിടെ പ്രസിഡൻസിലാണൊക്കെ പറയുന്നത്, റേസസ് ഹിസ് ആൻഡ്, അവൻ കൈകൾ ഉയർത്തുന്നു, ടു ക്യാച്ച് ഹോൾഡ് ഓഫ് ദ സ്ട്രിംഗ്, അതിൻ്റെ ചരട് പിടിക്കാൻ വേണ്ടി കൈകൾ ഉയർത്തുന്നു. ദ ബലൂൺ പ്ലേ ഫുള്ളി ഇവേഡ്സ് ഹിം, ബലൂൺ എന്ത് ചെയ്യുന്നു, അവനെ ഒഴിഞ്ഞു പോകുന്നു, ഇവേഡ് ഇത് പോകുന്നു. ഹി ഫൈനലി ലീവ്സ് ദ ബലൂൺ ആൻഡ് സ്റ്റാർട്സ് വാക്കിംഗ് അലോങ് ദ പേവ്മെൻറ്റ്. അപ്പോൾ അവന് കിട്ടില്ലെന്ന് കരുതി ബലൂണ്, എന്നിട്ട് എന്ത് ചെയ്തു, അവൻ അതിനെ ഉപേക്ഷിച്ചിട്ട് പേവ്മെൻറ്റിലൂടെ നടപ്പാതിലൂടെ അവൻ നടക്കുക. ദ ബലൂൺ ഫോളോസ് ചെയ്യും, പക്ഷേ ബലൂൺ അവനെ വിട്ടു പോകുന്നില്ല, ബലൂൺ കൈകളിലേക്ക് വന്നില്ലെങ്കിലും ഇവന് പിന്നാലെ ഇങ്ങനെ അത് ഒഴുകി ഒഴുകി വരിക. ഓൾവേസ് കീപ്പിംഗ് ഇറ്റ് സെൽഫ് ഔട്ട് ഓഫ് ദ ബോയ്സ് റീച്ച്, പക്ഷേ ബോയിൻ്റെ കയ്യിലേക്ക് ആ ബലൂണിന് കിട്ടുന്നില്ല, ബോയിൻ്റെ പിന്നാലെ അത് സഞ്ചരിക്കുന്നുണ്ട്, പക്ഷേ ബോയ്ക്ക് അതിൻ്റെ കോഡ് ചരട് പിടിക്കാൻ കഴിയുന്നില്ല. ദ ബോയ് കംസ് ഡൗൺ എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്, വീണ്ടും ഒരു കൂട്ടം ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്, സ്റ്റെപ്പിനെ കൂടുതൽ നിരന്തരമായിട്ടുള്ള സ്റ്റെപ്പിലേക്ക് അവൻ നടന്നു വരുന്നു. ദർ ഇസ് എ ബ്ലാക്ക് ഡോഗ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്റ്റെപ്സ്, ആ സ്റ്റെപ്പിന് താഴെ ഒരു ബ്ലാക്ക് ഡോഗ് ഉണ്ട്, വിച്ച് സ്റ്റാർട്സ് വാക്കിംഗ് ആസ് ഇറ്റ് സീസ് ദ ബലൂൺ ഫോളോയിങ് ദ ബോയ്. ബോയിനെ ഈ ബലൂൺ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് കണ്ടിട്ട് ആ കറുത്ത നായ ഇങ്ങനെ ബാർക്ക് ചെയ്യുന്നുണ്ട്, ബാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് കുരക്കുന്നുണ്ട്. ദ ഡോഗ് ലീപ്സ് അപ്പ് ആൻഡ് ട്രൈസ് ടു ക്യാച്ച് ഇറ്റ്, അപ്പോൾ നായ ഇങ്ങനെ ചാടിയിട്ട് ആ ബലൂൺ പിടിക്കാൻ നോക്കുന്നുണ്ട്, ദ ബലൂൺ ജസ്റ്റ് മാനേജസ് ടു എസ്കേപ്പ്, എന്നാൽ ബലൂണ് നായയുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല, അത് അതങ്ങ് ഉയർത്തിൽ അതിങ്ങനെ പറക്കുകയാണ്. ബലൂൺ എന്ത് ചെയ്യുന്നു, മാനേജസ് ടു എസ്കേപ്പ്, അത് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെസൺ. ഈ വീഡിയോ പൂർണ്ണമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കട്ടെ, ഇങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.